സുരേഷ് ഗോപി ജയിപ്പിക്കും, തൃശ്ശൂർ നൂറ് ശതമാനം സുരേഷ് ഗോപി എന്നൊരാൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു എം പി എന്താണെന്ന് അറിയിക്കാനും അറിയാനും ജനങ്ങൾക്ക് കഴിയും, ഒപ്പം കേന്ദ്രമന്ത്രി കൂടിയാവും. ഇപ്പോഴത്തെ നിലനിൽപ്പ് സുരേഷ് ഗോപിക്ക് ചെയ്യണമെന്നാണ്. തൃശ്ശൂര് വെക്കാരം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാ തിരുവനന്തപുരം തൃശ്ശൂർ പിടിച്ചെടുക്കും. സുരേഷ് ഗോപി പിടിക്കും. ആളെന്തായാലും നല്ലൊരാളാണ്. ആൾക്ക് എന്തായാലും വോട്ട് കൊടുക്കും. ഞങ്ങള് അവിടെ വിജയിപ്പിക്കും. ബിജെപി ജയിക്കും. ഈ കള്ളന്മാരെ ജയിപ്പിക്കുകയാണ് വേണ്ടത്. അറിയാൻ പാടില്ല നിങ്ങക്ക് ബി ജെ പി അല്ലെ ജയിക്കേണ്ടത്? ബി ജെ പി ഒരു 5 seats. എന്റെ ഒരു അസസ്മെന്റ് ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ വലിയൊരു പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ. കാരണം ഈ ഒരു അടുത്ത് തന്നെ നമുക്കറിയാം, അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് കയറുന്നു, പത്മജ ബി ജെ പിയിലേക്ക് കയറുന്നു. അതുകൊണ്ട് ഒരു കനത്ത പോരാട്ടം തന്നെ ആയിരിക്കും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് തന്നെ. എന്തായാലും നമുക്ക്, ഞാൻ ഇന്ന് എറണാകുളം ജില്ലയിലാണ് നിൽക്കുന്നത്, ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കാം എന്താണ് ഈ ഒരു ഇലക്ഷനിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയുടെ കാര്യം ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ, ഇവിടെ വന്നപ്പോൾ വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനാണ് ഗുരുദേവൻ്റെ വാക്കുകൾ പറഞ്ഞത്. അതുപോലെ സുരേഷ് ഗോപി എന്നൊരാൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു എം പി എന്താണെന്ന് അറിയിക്കാനും അറിയാനും ജനങ്ങൾക്ക് കഴിയും, ഒപ്പം കേന്ദ്രമന്ത്രി കൂടിയാവും. അത് നല്ല കാര്യമായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജയിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാവരും നടത്തേണ്ടത്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും നടത്തുന്നു. സുരേഷ് ഗോപി അതേപോലെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരുപാട് ആൾക്കാർക്ക്, എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. അതെന്തായാലും പിന്നെ മോദിയുടെ അത്രയും പ്രിയപ്പെട്ടവനാണല്ലോ. ഗുരുവായൂർ വന്നപ്പോഴും മോദി ഇത്രയും രണ്ടു വട്ടം അത് കേരളത്തിൽ എത്ര അക്കൗണ്ടുകൾ? 3 നിർബന്ധമാണ്. പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ബാക്കി പിന്നാലെ വരും, നോക്കി നോക്കാം. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഉറപ്പായിട്ടും. ആള് കേരളത്തിൽ നടപ്പാക്കും. എന്താ ബി ജെ പി അങ്ങനെ ചെയ്യുന്നുണ്ട്? നമ്മുടെ പാവപ്പെട്ടെന്ന് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജയിപ്പിക്കും. പിന്നെ 100% സുരേഷ് ഗോപി ജയിപ്പിക്കും. തൃശ്ശൂർ 100%. ഞാൻ നേപ്പാളാണ്. ഞാൻ ജയിപ്പിക്കുന്ന, ഞാൻ 10 പ്രാവശ്യം കേരളത്തിൽ ജയിപ്പിക്കണം. എന്റെ ജീവിതം കേരളത്തിലാണ് ആയത്. സുരേഷ് ഗോപി വന്നിച്ചിട്ടേ സഹതാപം വിചാരിച്ചിട്ട് എല്ലാവർക്കും സഹായിക്കുന്ന ആളല്ലേ. മോദിയല്ല, സുരേഷ് ഗോപി ആയകാരം കൂടെ പറയരുത്. തൃശ്ശൂർ കൊണ്ടുപോകണം. സുരേഷ് ഗോപി ഓരോന്നും ചെയ്യണ കാരണം സുരേഷ് ഗോപിക്കാണ് ഞങ്ങൾക്ക് എല്ലാവരും ചെയ്യും. സുരേഷ് ഗോപി അല്ല ഒക്കെ ശരിയല്ല. തൃശ്ശൂരിൽ വന്ന് സുരേഷ് ഗോപി വരണ്ട്, ആൾക്കാർ നല്ല കൂട്ടമുണ്ട്. ആണോ വറത്? ഇതാണ് തൃശ്ശൂർ വറും കുറച്ച് സീറ്റ് കിട്ടും, കൊണ്ടുപോകില്ല. ഒരു 2 സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. തൃശ്ശൂരൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. തൃശ്ശൂര് വെക്കാരം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാ തിരുവനന്തപുരം ആ അത്രയൊക്കെ നമുക്ക് ഒരു വര ബാക്കി ആ ജയിക്കുന്നു. അവരൊന്നും രക്ഷപ്പെടില്ല, രക്ഷപ്പെടില്ല. അവരൊക്കെ ആൾക്കാർ ഈ രാഷ്ട്രീയത്തിലെ പല സ്ഥലങ്ങളിലും മാറിപ്പോണ ആൾക്കാരാണ്. അവരോട് ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവില്ല. പത്മജയൊക്കെ പല സ്ഥലങ്ങളിൽ പോയി നിന്നിട്ടും എല്ലായിടത്തും തോറ്റേക്കറാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്തപ്പോഴാണ് ബി ജെ പിയിലേക്ക് വന്നേക്കുന്നത്. കോൺഗ്രസ് പോകില്ല അല്ല ഞാൻ പറയണേ. ഇവരുടെയൊക്കെ ഇതിലെ ഇപ്പം പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ചില ആൾക്കാർ ബി ജെ പിയിലൊക്കെ പോകണം, അത്രേ ഉള്ളൂ. സുരേഷ് ഗോപി എന്നാലും ജയിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഭൂരിഭാഗം കിട്ടും. തൃശ്ശൂർ പിടിച്ചെടുക്കും. സുരേഷ് ഗോപി പിടിക്കും ഉറപ്പാണ്. ആള് നല്ല ഒരു മനുഷ്യനായ പാർട്ടിയല്ല. ഞാനതിനെ കുറിച്ചൊന്നും പറയില്ല. എനിക്ക് ഞാൻ തൃശ്ശൂര് നല്ല വ്യക്തിയാണ്. പാർട്ടി വൈസ് അല്ല, ആളെന്തായാലും നല്ലൊരാളാണ്. ആൾക്ക് എന്തായാലും വോട്ട് കൊടുക്കും, ഞങ്ങള് അവിടെ വിജയിപ്പിക്കും. ആ ആളെ നമ്മളറിയാലോ, അല്ല പാർട്ടിക്കാരൻ മാത്രല്ലല്ലോ നമ്മള് നോക്കണത്. ബി ജെ പി ജയിക്കും. നല്ല കാര്യങ്ങളാണ്. ബി ജെ പി ജയിച്ചാൽ കള്ളന്മാരെ ജയിപ്പിക്കുകയാണ് വേണ്ടത്. അറിയാൻ പാടില്ല നിങ്ങക്ക് ബി ജെ പി അല്ലേ ജയിക്കേണ്ടത്. അല്ലാണ്ട് ഈ കള്ളന്മാര് അത് നമുക്ക് രണ്ടെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാ. അതല്ല വേണ്ട, നിങ്ങളും സഹകരിക്കുക, നിങ്ങളും സഹകരിക്കുക അവരോട്. ബി ജെ പി തൃശ്ശൂർ കൊണ്ടുപോകും. തൃശ്ശൂരുണ്ട് ബി ജെ പി ഒരു 5 seats. അതെന്റെ ഒരു അസസ്മെന്റ് ആണ്. അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ പറയാൻ പറ്റൂല. എന്റെ ഒരു അസസ്മെന്റ് ആണ് അത്. ഓ, സാധ്യത ജനങ്ങളുടെ ഇടയിലേക്ക് ബി ജെ പി അങ്ങോട്ട് ഇറങ്ങിച്ചേരുന്നില്ല. അത് വർഷങ്ങളെടുക്കും കേരളത്തില്. പക്ഷേ കേന്ദ്രത്തിൽ അടുത്ത പ്രാവശ്യം മിക്കവാറും നരേന്ദ്രമോദി തന്നെ ആയിരിക്കണം. സാധ്യത കുറവാ, അതിനാ ഞാൻ പറഞ്ഞില്ലേ.
അതായത് തൃശ്ശൂരെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഇത്രയും ലോകസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ ആറേഴ് നിയമസഭാ മണ്ഡലം കൂടുന്നല്ലേ, അത്രയും നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എല്ലായിടത്തും വോട്ട് പിടിക്കാനായിട്ടൊക്കെ സാധ്യത കുറവ്. അതൊക്കെ ഇനി വർഷങ്ങളെടുക്കും. ഒന്നുമില്ല വേറെ ഒന്നുമില്ല പാർട്ടി മാറിയെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും നമ്മുടെ നാട്ടിൽ ചെറുപ്പത്തിലെ ഇറങ്ങി പ്രവർത്തിച്ചുള്ള വേരുകളൊന്നും ഇല്ലായിരുന്നു. അവരൊന്നും ജയിക്കാൻ സാധ്യതയില്ല, കുറച്ച് വോട്ട് പിടിക്കും അത്രേ ഉള്ളൂ. ബിജെപി ഒരു സ്ഥലത്തും ജയിച്ചില്ല, കാരണം ആൾക്കാർക്ക് താല്പര്യം ഇല്ല. ഇപ്പം തന്നെ പാർട്ടി രണ്ട് പാർട്ടി നേതാക്കൾ ബിജെപിയിലേക്ക് പോയിട്ടുണ്ട്. കോൺഗ്രസ് അത് കോൺഗ്രസിന്റെ പരാജയമാണ്. കേരളം പിടിക്കില്ല. കുറെ രാഷ്ട്രീയ നേതാക്കൾ ബിജെപിയിലേക്ക് വരുന്നുണ്ട് സംസ്ഥാനത്ത്. അതാ അവര് അത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് ചെയ്യണേ. ബിജെപിക്കാർക്ക് നിലനിൽപ്പില്ലാതെ വേറെ പാർട്ടിയിൽ നിന്ന് ആള് അണികളെ വലിക്കണേ. അതാണ് അവര് വേറെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ അണികളെ വലിക്കുന്നത്. ഇവിടെ കേരളത്തിൽ സീറ്റ് ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യണേ. ഒരു പക്ഷേ തൃശ്ശൂർ സുരേഷ് ഗോപി അത് ഉറപ്പ് പറയാൻ പറ്റൂല. അവിടെ നല്ല മത്സരം, എറണാകുളം ഹൈബീഡ് നയിക്കൂ. അങ്ങനെ ബി ജെ പി കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടും. ഇല്ല, ഒരിക്കലും ഇല്ല. ബി ജെ പി കൂടെ അടുത്തൊന്നും അത്ര റെഡി ആയിട്ടില്ലല്ലോ. ബി ജെ പി ഭരണം കൊണ്ട് ജനം കുറുതി മുട്ടിയല്ലോ. സമ്പൽ വ്യവസ്ഥ മൊത്തം തകർന്നു നോട്ട് നിരോധനത്തിലൂടെ തന്നെ. ഇവിടെ പിന്നെ ഇനി ഈ ഇന്ത്യയെ എങ്ങനെ നിലയ്ക്ക് നേരെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഹൈബീഡനാണ് മുൻതൂക്കം. അപ്പോൾ ഹൈബീഡനെ എതിരായിട്ട് വരുന്ന ആൾ വിജയിക്കാൻ സാധ്യതയില്ല. ഹൈബീഡൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയും നാടിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പോരാടുന്ന ഒരു വ്യക്തിത്വമുള്ളൊരു ആളാണ്. ഇപ്പോൾ ഇതാണ് മുരളീധരനാണ് വന്നിട്ടുണ്ട് കോൺഗ്രസ്സിനെന്ന് കേട്ടത്. അത് കാരണം എന്താ പറയുക, സുനിൽകുമാറിനും മുരളീധരനും ഒരേപോലെയുള്ള സാധ്യത. സുരേഷ് ഗോപി ഉണ്ട്, സുരേഷ് ഗോപി പറയാൻ മുന്നിലായിരുന്നു. മുരളീധരൻ വന്നപ്പോൾ ഇത്തിരി പിന്നോട്ട് പോയെന്നൊരു ഡൗട്ടുണ്ട്. തൃശ്ശൂർ ബി ജെ പി പിടിച്ചെടുക്കുന്നു, ഇപ്പൊ അങ്ങനെ സാധ്യത കുറവാ. ബി ജെ പി വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. സുനിൽകുമാർ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് സുരേഷ് ഗോപി വരാൻ സാധ്യത വളരെയധികം കുറവാണ്. വോട്ട് കൂടുതൽ കിട്ടിയായിരിക്കും എന്താണെന്ന് വെച്ചാൽ. പക്ഷേ സുനിൽകുമാറിനെ അത്ര നല്ല മനുഷ്യനാണ് ആള്. അപ്പം അതുകൊണ്ട് സുരേഷ് ഗോപി വിജയിക്കുന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. സാധ്യത കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഇവിടെ നിലവിൽ ഭരിക്കുന്ന ഒരു പാർട്ടികളുടെ പ്രാധാന്യം വെച്ച് പുതിയ പാർട്ടി പെട്ടെന്ന് കളത്തിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളൊക്കെ ബി ജെ പി പാർട്ടിയിലോട്ട് ചേരുന്നുണ്ട്, ഇതൊരു തിരിച്ചടിയാവും. പിന്നല്ലേ, അത് കോൺഗ്രസ് തിരിച്ചടിയോ? അപ്പൊ അതുകൊണ്ട് ഇനി ബി ജെ പിക്ക് മെച്ചാവണമെന്നില്ലല്ലോ. കോൺഗ്രസ് തിരിച്ചടിയോ? പക്ഷെ ബി ജെ പി കോൺഗ്രസിന് ദോഷമാണ്, പക്ഷെ ബി ജെ പിക്ക് മെച്ചാവണമെന്നില്ല. ബി ജെ പി എത്ര അക്കൗണ്ട് തുറക്കും? തുറക്കാൻ സാധ്യതയില്ല. തൃശ്ശൂരോ? തൃശ്ശൂരിന് ഒരു സംശയം മാത്രം. അവര് മാറിയോണ്ട് എന്താ പ്രയോജനമുള്ളത്? അവര് മാറിയോണ്ട് എന്താ പ്രയോജനമുള്ളത്? അവരൊരു മുതിർന്ന നേതാവിൻ്റെ ഒരു മകളാണ്. പക്ഷെ അവരുടെ ഭാവിയിൽ അവരുടെ രാഷ്ട്രീയത്തിലൊക്കെ പലരുമായിട്ട് അവർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സാധ്യതകളിൽ പ്രതീക്ഷിക്കുന്നില്ല. ബി ജെ പി അക്കൗണ്ട് തുറക്കത്തില്ല എന്നാ പൊതുവിൽ എൻ്റെ ഒരു വിശ്വാസം. അതാ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? അത് എൽ ഡി എഫിനാ സാധ്യത ഉള്ളു. കോൺഗ്രസ് മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുക. കാരണം മുതിർന്ന ആൾക്കാരൊക്കെ പോകുമ്പോൾ പിന്നെയുള്ള എൽ ഡി എഫിനെ സാധ്യതയുള്ളൂ. അവരിതാ കാണുന്നു. ഇല്ല ഇല്ല, ബി ജെ പിക്ക് അടുത്തുള്ള സീറ്റ് കിട്ടാനേ സാധ്യതയുള്ളൂ. ഇവിടെ ബി ജെ പിയുടെ നാടല്ല, ഞാൻ ബി ജെ പിക്കാരനാണ്. പക്ഷേ ബി ജെ പിക്കാർക്ക് ഇവിടെ സീറ്റ് കിട്ടുന്ന കാര്യം കണ്ടറിയണം. തൃശ്ശൂരൊന്നും എടുക്കത്തില്ല, കിട്ടത്തില്ല. ആ ആ, അത് ഗ്യാരണ്ടിയാണ്. തൃശ്ശൂർ കിട്ടത്തില്ല. എല്ലാം ജാതീയമായിട്ടുള്ള ചിന്താഗതി ഇല്ലേ വോട്ടർമാർക്ക്? അപ്പോൾ അത് വെച്ച് നോക്കുന്ന പറഞ്ഞേ ആ സുരേന്ദ്രൻ്റെ കാര്യത്തിനകത്തൊരു ജാതീയതയും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അവർക്കവിടെ സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാം ജാതീയതയാണ്. ആ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, നായർ നായർക്കേ വോട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ചേട്ടൻ ജാതീയത പറഞ്ഞോ? ഇപ്പോൾ നമ്മുടെ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട്. എ കെ ആന്റണിയുടെ മകനെ ഇവിടെ ആരാ അറിയുന്നേ? ആരാ അറിയുന്നേ? പത്മജയെ അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഞാനിപ്പോൾ ഇതിപ്പോൾ ടി വിക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ കരുണാകരൻ ഇവിടെ അടക്കി വാണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥക്കാർ. അദ്ദേഹം അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം കാണിച്ചിട്ടുള്ളതുപോലെ കാട്ടാളത്തരം ഈ ലോകത്തൊരു മനുഷ്യനും കാണിച്ചിട്ടില്ല.
അപ്പോൾ അവരുടെയൊക്കെ മക്കൾ എങ്ങനെയാ വളരേണ്ടതെന്ന് പറഞ്ഞ് അവരുടെയൊക്കെ മക്കൾ എങ്ങനെ ബി ജെ പി വന്നെന്ന് ഷർട്ട് മാറിയെന്ന് വിചാരിച്ച് ഉടുപ്പ് മാറിയെന്ന് വിചാരിച്ച് സ്വഭാവം മാറുമോ? അങ്ങനൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എവിടെ നേടാന്? ഒരു നേട്ടവും ഉണ്ടാകത്തില്ല. ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ ഈ പ്രാവശ്യം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോവുകയാണെങ്കിൽ ചെറിയ വോട്ടിനേ പോകത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ രാഷ്ട്രീയ അനുഭവം വെച്ച് പറയുന്നതാണ് കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, എല്ലാം വർഗീയപരമായിട്ട് വോട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ കാരണത്താൽ എല്ലാവർക്കും വർഗീയതയുണ്ട്, എല്ലാവർക്കും വർഗീയതയാണ്. ആ കാരണത്താൽ പ്രശ്നങ്ങളാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ വർഗീയതയില്ലാത്തത്. ആ കൂട്ടത്തിൽ ഞാനും പെടുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ ആ പേരെടുത്ത് പറയുന്നില്ല.